പക്ഷി നിരീക്ഷണത്തിന് ശാസ്ത്രീയമായ ദിശാബോധം നൽകുകയും പക്ഷികളെക്കുറിച്ചുള്ള പഠനത്തിനായി ജീവിതകാലം മുഴുവൻ സമർപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് സാലിം മൊഹിയുദ്ദീൻ അബ്ദുൽ അലി എന്ന സാലിം അലി. 1896 നവംബർ 12 മുംബൈയിലാണ് അദ്ദേഹം ജനിച്ചത്. ഹാൻഡ് ബുക്ക് ഓഫ് ദി ബേഡ്സ് ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേഡ്സ് തുടങ്ങിയവ പ്രധാന പുസ്തകങ്ങളാണ്. ദി ഫാൾ ഓഫ് ദി ഫാരോ എന്നൊരു ആത്മകഥയും അദ്ദേഹം എഴുതി. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നു. കേരളത്തിലെ പക്ഷികളെക്കുറിച്ചും അദ്ദേഹം പഠിച്ചിരുന്നു. 1933 അദ്ദേഹം തിരുവിതാംകൂറിലും കൊച്ചിയിലും പര്യടനം നടത്തി തയ്യാറാക്കിയ ലേഖന പരമ്പര ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ ജേണലിൽ പ്രസിദ്ധീകരിച്ചു. 1959 അദ്ദേഹം ഇത് കേരള സർവകലാശാലയ്ക്ക് വേണ്ടി പുസ്തകമായി സമർപ്പിച്ചു. 1958 പത്മഭൂഷൺ. 1970 ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിയുടെ സുന്ദർലാൽ ഹോറ സ്വർണ്ണ മെഡൽ. 1973 ഹോളണ്ട് രാജാവിൻ്റെ ഓർഡർ ഓഫ് ദി ഗോൾഡൻ ആർക്ക്. 1976 പത്മവിഭൂഷൺ തുടങ്ങിയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു. 1985 അദ്ദേഹം രാജ്യസഭാ അംഗമായി. വംശനാശം സംഭവിച്ചു എന്ന് ലോകം വിലയിരുത്തിയ ബയാഫിൻ പക്ഷിയെ കുമയൂൺ മലനിരകളിൽ നിന്ന് അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ മൂലമാണ് കേരളത്തിലെ സൈലന്റ് വാലി നാഷണൽ പാർക്കും പരത്പൂർ പക്ഷി സങ്കേതവും നിലവിൽ വന്നത്. പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തിയ സാലിം അലിയെ വളരെ വൈകിയാണ് ലോകം തിരിച്ചറിഞ്ഞത്. ബ്രിട്ടീഷ് ഓർണിത്തോളജിക്കൽ സൊസൈറ്റിയുടെ യൂണിയൻ ഗോൾഡ് മെഡൽ നേടിയ ബ്രിട്ടീഷുകാരനല്ലാത്ത ആദ്യത്തെ പക്ഷി നിരീക്ഷകനായിരുന്നു അദ്ദേഹം. 1987 ജൂൺ 21 സാലിം അലി അന്തരിച്ചു.